നമസ്കാരം, അനിഷ്ടം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. വനിതാ മതിലിനെ വർഗീയ മതിലെന്ന് വിശേഷിപ്പിച്ച എം കെ മുനീറിന്റെ പരാമർശത്തിനൊടുവിൽ നിയമസഭയിൽ കയ്യാങ്കളി. പ്രതിപക്ഷ അംഗങ്ങളും ഭരണപക്ഷ അംഗങ്ങളും തമ്മിൽ സഭയിൽ ഉന്തും തള്ളുമുണ്ടായി. ശബരിമല വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ട് പുറത്തേക്കിറങ്ങുന്നതിനിടെയാണ് ഉന്തും തള്ളുമുണ്ടായത്. ഏറനാട് എം എൽ എ പി കെ ബഷീറും അർക്കല എം എൽ എ വി ജോയും തമ്മിൽ ഉന്തും തള്ളും നടന്നു. ഇതേ തുടർന്ന് മുതിർന്ന എം എൽ എമാരും മന്ത്രിമാരും ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയ്ക്കകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിയാനുള്ള നടപടികൾ സ്വീകരിക്കവെയാണ് നാടകീയ സംഭവങ്ങൾ നടന്നത്. എം കെ മുനീറിന്റെ വർഗീയ മതിലെന്ന പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭരണപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. എന്നാൽ താൻ പരാമർശം പിൻവലിക്കില്ലെന്ന് മുനീർ നിലപാടെടുത്തു. വർഗീയ മതിൽ ജനങ്ങൾ പൊളിച്ചുമാറ്റുമെന്നായിരുന്നു മുനീറിന്റെ പരാമർശം. വനിതാ മതിൽ മുഖ്യ രക്ഷാധികാരി സ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കി. വനിതാ മതിലിന്റെ ആലപ്പുഴ ജില്ലയിലെ സംഘാടക സമിതിയുടെ മുഖ്യ രക്ഷാധികാരി സ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കി. രാഷ്ട്രീയ വിയോജിപ്പ് നിലനിൽക്കെ തന്റെ അനുമതിയില്ലാതെ പ്രധാന ചുമതല നൽകിയതിനെതിരെ ചെന്നിത്തല പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെ ആലപ്പുഴ ജില്ലാ കളക്ടർ എസ് സുഹാസിനെ ചെന്നിത്തല ഫോണിൽ വിളിച്ച് വിവരം ആരായുകയും ചെയ്തു. തുടർന്ന് കളക്ടർ ഇടപെട്ട് ചെന്നിത്തലയുടെ പേര് മുഖ്യ രക്ഷാധികാരി സ്ഥാനത്ത് നിന്ന് നീക്കുകയായിരുന്നു. ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് ആലപ്പുഴ കളക്ടറേറ്റിൽ മന്ത്രി തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക യോഗത്തിലാണ് ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ ചെന്നിത്തലയെ സംഘാടക സമിതിയുടെ മുഖ്യ രക്ഷാധികാരിയാക്കിയത്. സെക്രട്ടേറിയറ്റിനു മുന്നിൽ ബി ജെ പി നേതാവ് സി കെ പത്മനാഭൻ നിരാഹാര സമരം നടത്തുന്ന സമരപ്പന്തലിനു മുന്നിൽ ആത്മഹത്യാശ്രമം. മുട്ടട അഞ്ചുവയൽ സ്വദേശി വേണുഗോപാലൻ നായരെ ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമരപ്പന്തലിലേക്ക് ഓടിക്കേറിയ ആൾ ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 1:30 സംഭവം. പ്രവർത്തകരുടെയും പോലീസിന്റെയും സമയോചിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു. സമരപന്തലിന് ആവശ്യമായ സുരക്ഷയൊരുക്കിയില്ലെന്നും ശബരിമല വിഷയത്തിലെ ജനവികാരം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റിലെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 12 മണി വരെ നിർത്തിവെച്ചു. റഫാൽ അയോധ്യ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷം ബഹളം വെച്ചത്. പ്രളയ ദുരിതാശ്വാസത്തിന് കേന്ദ്രം നൽകിയ സഹായം പര്യാപ്തമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാർ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചിരുന്നു. അനിഷ്ടം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.